ഐപിഎല്ലിൽ തുടർച്ചയായ അഞ്ച് വിജയങ്ങളുമായി ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ടീമാണ് കിങ്സ് ഇലവൻ പഞ്ചാബ്. എന്നാൽ പ്ലേ ഓഫ് ഉറപ്പിക്കുമെന്ന് വിചാരിച്ച ആരാധകരെ അതുപോലെ ഞെട്ടിച്ചുകൊണ്ട് അവസാനം കളിച്ച രണ്ട് മത്സരവും പരാജയപ്പെട്ടുകൊണ്ട് പഞ്ചാബ് ഐപിഎല്ലിന്റെ പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തു. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനോട് വിജയം അനിവാര്യമായിരുന്ന പഞ്ചാബ് 9 wicketsന് തോൽക്കുകയായിരുന്നു. ഒരു വിജയം കൂടി പഞ്ചാബിന് ലഭിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താമായിരുന്നു. എന്നാൽ പഞ്ചാബിന് ഒരു വിജയം നിഷേധിച്ചത് അമ്പയറുടെ തെറ്റായ തീരുമാനമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നായകൻ കെ എൽ രാഹുൽ. ഈ സീസണിലെ രണ്ടാം മത്സരമായ ഡൽഹി ക്യാപിറ്റൽസ് കിങ്സ് ഇലവൻ പഞ്ചാബ് മത്സരത്തിലുണ്ടായ ഒരു ഷോർട്ട് റൺ വിവാദം അന്ന് ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. അന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ 158 runs വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ പഞ്ചാബിന്റെ ഇന്നിംഗ്സ് ടൈയിൽ അവസാനിക്കുകയും സൂപ്പർ ഓവറിൽ ഡൽഹി വിജയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കളിയിൽ റൺ ചേസിംഗിനിടെ 19th over മായങ്ക് അഗർവാളും ക്രിസ് ജോർദാനും ചേർന്ന് പഞ്ചാബിനായി 2 runs ഓടിയെടുത്തിരുന്നു. എന്നാൽ അന്ന് മത്സരം നിയന്ത്രിച്ച അമ്പയർ നിതിൻ മേനോൻ അത് ഷോർട്ട് റണ്ണാണെന്ന് പറഞ്ഞ് പഞ്ചാബിന് 1 runs നിഷേധിച്ചു. അതിനാൽ 1 runs മാത്രമേ അനുവദിക്കൂ എന്ന് അമ്പയർ ചൂണ്ടിക്കാട്ടി. എന്നാൽ പിന്നീട് ജോർദാന്റെ ബാറ്റ് ക്രീസിനകത്താണെന്ന് TV റിപ്ലൈകളിലൂടെ വ്യക്തമാവുകയും ചെയ്തു. അമ്പയർ നിതിൻ മേനോന്റെ ഈ തെറ്റായ തീരുമാനം കാരണം പഞ്ചാബിന് ആ മത്സരം തോൽക്കേണ്ടി വന്നിരുന്നു. ക്രിക്കറ്റിൽ ഇത്രയും അധികം സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ സ്വന്തമായി തീരുമാനമെടുത്തതിന് അമ്പയർക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സവാങ്, കിങ്സ് ഇലവൻ പഞ്ചാബ് ഓണർ പ്രീതി സിന്ധ തുടങ്ങിയ പ്രമുഖരും ഇതിനെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തിയിരുന്നു. അന്നത്തെ മത്സരത്തിൽ അമ്പയർക്ക് ഇങ്ങനൊരു പിഴവ് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് അവസാന കളി തോറ്റാലും പഞ്ചാബ് ടൂർണമെന്റിൽ നിന്ന് പുറത്താവുമായിരുന്നില്ല. എന്നാൽ അന്നത്തെ ആ ഷോർട്ട് റൺ വിവാദം ഇപ്പോൾ ടീമിനെ തിരിഞ്ഞുകൊത്തിയതുപോലെയാണ് തോന്നുന്നതെന്നും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരശേഷം നായകൻ കെ എൽ രാഹുൽ തന്നെ വിശദമാക്കി. അന്നത്തെ ആ മത്സരത്തിലെ പിഴവ് കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ തന്നെയാണ് പിന്നീട് ഇല്ലാതാക്കിയത്.